അല്ല, നമ്മളെല്ലാ മന്ത്രിമാരും ഇങ്ങനെ രാവിലെ മോർണിംഗ് വാക്കിന് പ്രേരിപ്പിക്കില്ല. സ്പോർട്സ് ആയതുകൊണ്ട് നടക്കുകയാണ്. എങ്ങനെയുണ്ട് യാത്രയുടെ ഒരു അനുഭവം? കൈരളിയോട് യാത്രക്കിടയിൽ ഇതുവരെ താങ്കൾ സംസാരിക്കാത്തതുകൊണ്ടാണ് എന്റെ ചോദ്യം. കേരളത്തിൽ ഒരു ഗവൺമെന്റ് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പിന്തുണയാണ് ഈ യാത്രയിലൂടെ മുന്നോട്ട് വന്നുണ്ട്. അതിൽ മഞ്ചേശ്വരത്ത് നടന്ന ആദ്യത്തെ ജനസദസ്സിൽ തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കൂടുതലാണ്. അത് കാണിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിൻ്റെ ഭരണം ഇഷ്ടപ്പെടുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കേരളത്തിൻ്റെ ഭാവി സുരക്ഷിതമാണ് എന്നുള്ള തോന്നൽ അവർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും, മഞ്ചേശ്വരം കഴിഞ്ഞു കണ്ണൂർ ജില്ലയിലേക്ക് കടന്നു, ഇന്നലെ എല്ലാം നടന്ന ജനസദസ്സുകൾ ജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ മൈതാനം നിറഞ്ഞു കവിഞ്ഞിട്ടുള്ളതായി. ഇതൊക്കെ തന്നെ പലരെയും ബഹളി പിടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ക്രിമിനൽ സംഘം ഇതിന് തയ്യാറെടുത്തു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കാരണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇനിയും ഞങ്ങൾ അക്രമങ്ങൾ അഴിച്ചുവിടുമെന്നുള്ളതാണ്. ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള രണ്ട് സംഭവങ്ങളും കൂടി നമ്മളൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. കഴിഞ്ഞ ദിവസം വ്യാജ ഐ ഡി ഉപയോഗിച്ചു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ രേഖയാണ്. ആ രേഖ പോലും ചോർത്തി പാർട്ടി തിരഞ്ഞെടുപ്പിലേക്ക് അത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മൾ കണ്ടത്, അതിന് തൊട്ടടുത്ത ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൽ നിന്നാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. അതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിക്കൊണ്ടുള്ള ചാവേർ അക്രമങ്ങൾ നടത്താനുള്ള വലിയ ശ്രമം നടക്കുന്നു. ഇത് ഏതായാലും പൊറിപ്പിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. കേരളത്തിലെ പോലീസ് നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്യും. ഇത്തരം സംഭവങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിൽ അവർക്ക് പറയാനുള്ളത് പറയാം, കേരളത്തിലെ മന്ത്രിമാരാണ് യാത്ര ചെയ്യുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ യാത്രയിൽ പ്രതിപക്ഷത്തിനോ പ്രതിപക്ഷത്തിലെ എം എൽ എമാർക്കോ പറയാനുള്ളത് നേരിട്ട് തന്നെ പറയാൻ കഴിയും. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ, കണ്ണൂരിൽ നിന്നാണോ കാസർഗോഡ് നിന്നാണോ ഏത് ജില്ലയിൽ നിന്നും വന്ന് കാണാം, അവർക്ക് ഏത് സദസ്സിലും വന്നുകൊണ്ട് പറയാൻ പറ്റും ഇന്നന്ന പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പറയാതെ വലിയ ജനക്കൂട്ടത്തിനിടയിൽ വന്ന് ഇത്തരത്തിലുള്ള ചാവേർ അക്രമങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം കേരളത്തിൽ വിലപ്പോകുന്നില്ല എന്നുള്ളത് തന്നെ പറയാം. ജനങ്ങളെ തള്ളിക്കളയും എന്നുള്ളതാണ്.